ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഈ നല്ല ദിവസത്തിലും ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുക്കത്തോടെ കാത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ നാളുകളിലെല്ലാം ദിവസത്തിൻ്റെ ഒരു പ്രാവശ്യങ്ങളിലും നെഞ്ചലേറ്റി പ്രാർത്ഥിക്കുന്ന ആത്മീക ശുശ്രൂഷയിൽ ഈ നാളുകളിൽ ദൈവമായ കർത്താവ് നിങ്ങളെ വചനം പറഞ്ഞ് ബോധിപ്പിക്കാൻ ഒരു വലിയ സംഘത്തെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ദൈവം തന്നിരിക്കുന്ന ഈ ആത്മീക സംഘത്തെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ് മഹാദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു രാത്രി കൂടി സുഖമായി ഉറങ്ങുവാനും പ്രഭാതം കാണുവാനും ആരോഗ്യത്തോടും ബലത്തോടും കൂടി ഉണർന്നിരുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും സർവശക്തൻ്റെ ചെറുകിൻ കീഴിൽ നിന്നുകൊണ്ട് ആത്മീക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സർവകൃപാലുവായി ദൈവം കാണിച്ച എല്ലാ ആദരവുകൾക്ക് അനുഗ്രഹത്തിന് കരുതലിന് സ്നേഹത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം വായിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ഹൃദയം കൊണ്ട് സ്ത്രോത്രം ചെയ്ത ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് ദൈവാത്മാവ് വിവിധ നിലവാരത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ടെൻഷനുകൾ എല്ലാം നേരിടുന്ന ഈ ജീവിതത്തിൽ തടിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും ശക്തീകരിപ്പാനും ഞാൻ നിൻ്റെ ഉണ്ടെന്നും എൻ്റെ വലങ്കരം നിന്നെ താങ്ങിയിട്ടുണ്ടെന്നും ബോധിപ്പിക്കുവാൻ വചനത്തിന് കഴിവുണ്ട് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കത് ധാരാളം മതി അതുകൊണ്ട് ആ ഒരു ചിന്തയോടെ ഞാൻ നിങ്ങളെ ധരിപ്പിക്കേണ്ടതിന് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് വരുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് വാക്യങ്ങൾ ഈ വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാൻ പുറത്തേക്കെടുക്കേണ്ടതിന് ദൈവാത്മാവനെ ബോധിപ്പിച്ചിരിക്കുന്നത് വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ വായിക്കുകയാണ് അവനൊരു എഴുത്തുപലക ചോദിച്ചു അവൻ്റെ പേര് യോഹന്നാൻ എന്നെഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി യഹൂദ്യ മലനാട്ടിൽ എങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു സംഭവം യോഹന്നാൻ ഞാൻ സ്നാപകൻ്റെ ജനനമാണ് എട്ടാം ദിവസം കുഞ്ഞ് ജനിച്ചതിന് ശേഷം എട്ടാം ദിവസം പരിച്ഛേദന കഴിക്കാൻ വേണ്ടി വരുന്ന എന്നാണ് യഹൂദൻ്റെ പാരമ്പര്യം അനുസരിച്ച് കുഞ്ഞിന് പേരിടേണ്ട നാമകരണം നടത്തേണ്ടത് ശക്രിയാവും എലിസബത്തും നിങ്ങൾക്കറിയാലോ നീണ്ടകാല പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് ഇറന്നുനിന്ന് ശുശൂഷാ മദ്യത്തിൽ സക്കരിയാമി കൊടുത്ത വാഗ്ദത്വത്തിൻ്റെ ഉറപ്പ് പ്രാർത്ഥനയുടെ മറുപടി ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ സ്നാപകൻ വളരെ വൈകി ആ കുടുംബത്തിൽ ജനിക്കുകയാണ് ജനനശേഷം പരിശേദന നാളിൽ ആ വീട്ടിൽ സംഭവിക്കുന്ന ആശ്ചര്യകരമായിരിക്കുന്ന അത്ഭുതം കൂറുന്ന മറ്റൊരു വീട്ടിലും സംഭവിക്കാത്ത പ്രത്യേകതകൾ നിറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നു സെക്കരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ആ കൊച്ച് വീട്ടിനകത്ത് വിശ്വാസ ഭവനത്തിനകത്ത് ആ ചിന്തകളിൽ നിന്നാണ് ചില കാര്യങ്ങളെന്ന് പറയാൻ നമ്മൾ ഒരുങ്ങുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് യോഹൻ ഞാൻ പേരിടാൻ വേണ്ടി ഒരുങ്ങുകയാണ് ചർച്ചക്കാരും വീട്ടുകാരും എല്ലാവരും കൂടി വന്ന് കുഞ്ഞിൻ്റെ പേര് നിശ്ചയിക്കുന്നു അവരിടാൻ വന്ന പേരുകളിൽ എന്തോ പോലെ സക്കരിയാവെന്ന് പേര് വിളിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ് അത് അൻപത്തി ഒൻപതാം വാക്യത്തിനകത്തുണ്ട് ആ നാളിൽ അവർ പയ്യലിനെ പരിച്ഛേദന ചെയ്യാൻ വന്നു അപ്പൻ്റെ പേര് പോലെ അവനും സെക്കരിയാവെന്ന് പേർ പിടിപ്പാൻ ഭാവിച്ചു വീട്ടുകാരും ചാർച്ചക്കാരും കുടുംബക്കാരെല്ലാം അവർക്കൊരു സ്വാധീനം സ്വാധീനമുണ്ടല്ലോ എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് നമ്മളിൽ നമ്മുടെ രക്തബന്ധങ്ങൾക്ക് കുടുംബക്കാർക്ക് സഹോദര കുടുംബത്തിന് ഭാര്യ വീട്ടുകാർക്ക് ഭർത്തൃവീട്ടുകാർക്കൊക്കെ ഒരു സ്വാധീനമുണ്ട് അല്ല ആരും ഞങ്ങളുടെ മേൽ ഒരു കൺട്രോളിനും വരണ്ട എന്ന് പറയുന്നത് ഭൂഷണമല്ല എല്ലാവർക്കും ഉണ്ട് അവർക്കൊരു സ്വാധീനം അവരെല്ലാം കൂടി ചേർന്ന് പറയുകയാണ് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് നമ്മളെ തിരുത്താൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് നമ്മളെ പഠിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് നമ്മളെ ശാസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെയൊക്കെ കൊടുക്കണം നമ്മൾ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് മുഖം വെറുപ്പിച്ച് പോരുന്നൊരു സ്ഥിതി ഉണ്ടാകരുത് നിങ്ങൾ ചെന്നിരിക്കുന്ന വീട്ടിൽ അവിടെയുള്ള അപ്പന് അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് നാത്തൂന് അളിയന് ആളയ്ക്ക് സഹോദരിക്കൊക്കെ മൂത്തിയ ആളുകൾക്ക് അവർക്ക് നിങ്ങളോട് സംസാരിപ്പാൻ നിങ്ങളെ തിരുത്താൻ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ദൈവികതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെ തിരുത്താനും പറയാനും സ്വാധീനമുള്ള ആളുകളുണ്ടായിരിക്കണം ആർ ആർക്കും നിങ്ങളുടെ മേൽ സ്വാധീനമില്ല എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിയാണെങ്കിൽ ചില ആൾക്കാരെക്കുറിച്ച് പറയില്ല അവൻ ആര് പറഞ്ഞാലും കേൾക്കുക ആര് ഞാനൊന്നും പറഞ്ഞാൽ കേൾക്കുക വെറുതെ എന്തിനാ അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ നിങ്ങൾ വളരെ കഷായിക്കേണ്ടി വരും നിങ്ങൾ ഒത്തിരി തകർച്ചയിൽ പോകേണ്ടി വരും അങ്ങനെയല്ല ജീവിക്കേണ്ടത് പിന്നെയോ എന്നെ തിരുത്താൻ എന്നെ ശാസിപ്പാൻ എന്നെ ഉപദേശിപ്പാൻ എൻ്റെ ഭാഗത്തൊരു കൊച്ചു പോരായ്മയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ എന്നോട് സ്നേഹം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അത് നമ്മളാണ് കൊടുക്കേണ്ടത് ചില ആളുകൾ പറയുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും ചില ആളുകൾ പറയുമ്പോഴേക്കും പിണങ്ങും ചില ആളുകൾ പറയുമ്പോഴത്തേക്കും വാരിക്കെട്ട് സഞ്ചിൻ തൂക്കി വീട്ടിൽ വീട്ടിൽ ഇറങ്ങിപ്പോകും അങ്ങനെയുള്ളവരോട് ഉപദേശിക്കല്ല നിങ്ങൾ അത് നമുക്ക് നാശമാണ് ഒരു പറയട്ടെ എടുക്കണോ എടുക്കണ്ടോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം ഇവിടെ വീട്ടുകാരും ചാർച്ചക്കാരും വന്ന് സ്നാപകൻ എന്ന ഈ കൈക്കുഞ്ഞിന് കിറ്റിശീലകളിൽ പൊതിയപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിന് എട്ടാം ദിവസമായുള്ളൂ പേരിടാൻ വേണ്ടി നിശ്ചയിക്കുന്നു സെക്കരിയാവും പരമ്പരാഗതമായിട്ട് അപ്പൻ്റെ പേര് പുരോഹിത കുടുംബങ്ങളിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെ പേരിടാൻ വേണ്ടി നിശ്ചയിച്ചപ്പോഴത്തേക്കും അമ്മ എലസമത്ത് പറഞ്ഞു അയ്യോ അരുത് 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 അച്ചനോട് എന്തോ ദൈവം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് പേരിടാവൂ ആ പേരിടരുത് എൻ്റെ അമ്മയല്ല അവന് യോഗന്നാനെന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു കാരണം ദൈവം ഈ കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ് അവന് യോഹന്നാനെന്ന് ദൈവം പേരിട്ടിരിക്കുക അത് മറ്റാർക്കും അറിയില്ല ഞാൻ അടുത്ത കാര്യം പറയാം നമ്മളോട് ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ചാർച്ചക്കാർക്കും കുടുംബക്കാർക്കൊന്നും അറിയില്ല അത് നമ്മളുമായിട്ടുള്ള ബന്ധമാണ് നമ്മളുമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ നമ്മളോട് പല കാര്യങ്ങളും ദൈവം പറയും ബന്ധങ്ങൾ സ്വന്തങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് പക്ഷേ അതിനും മീതെയാണ് ദൈവം അതിനും മീതയാണ് ദൈവശബ്ദം അതിനും മീതയാണ് ദൈവാലോചന നമ്മുടെ രക്തബന്ധങ്ങളെക്കാൾ കുടുംബക്കാരെക്കാൾ സ്വന്തക്കാരേക്കാൾ വീട്ടുകാരെക്കാൾ ചാർച്ചക്കാരെക്കാൾ സഹോദരങ്ങളെക്കാൾ സ്നേഹിതരെക്കാളൊക്കെ മീതയാണ് ദൈവവും സ്വർഗവും ദൈവത്തിൻ്റെ ശബ്ദവും വചനവും വചനത്തിൻ്റെ ദൂതുകളും മനുഷ്യനേക്കാൾ കൂട്ടുകാരെക്കാൾ അവരുടെ അഭിപ്രായങ്ങളേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്നത്ര പേരുണ്ട് അവിടെയാണ് ചിലപ്പോൾ മിക്കവ ഒരു ക്ലാഷ് ആകാൻ സാധ്യത അവിടെയാണ് നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യത അപ്പോൾ ഇവിടെ ആ കുടുംബം അങ്ങനെ ഒരു പ്രശ്നം നേരിടുകയാണ് എന്താ നേരിടുന്നത് ചർച്ചക്കാരും കുടുംബക്കാരും ബന്ധുക്കളും അവരുടെ കർത്തവ്യം നിർവഹിക്കുന്ന ഒരു തെറ്റുമില്ല അവരോട് ദൈവമൊന്നും പറഞ്ഞിട്ടില്ല ദൈവികതയുടെ ആഴങ്ങൾ അവർക്കറിയില്ല അവരവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലെ കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ കല്യാണാന നില വരുമ്പോൾ നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ കട്ടലവെപ്പ് വരുമ്പോൾ തറക്കല്ലിടാൻ വരുമ്പോൾ വീട് കൂതാശ വരുമ്പോഴൊക്കെ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അവർക്കറിയില്ല ഈ പണിയാൻ വന്ന മേശരിക്കും അല്ലെങ്കിൽ ഇത് പണിയാൻ വന്ന കോൺട്രാക്ടർക്കൊന്നും നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം അറിയില്ല ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് തൊട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ലെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാ നമുക്കാ അവർ പലതും പറയും അവർ പറയും രാഹു കാലം കഴിയും അല്ലെങ്കിൽ മറ്റേത് വരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമുക്കറിയാമല്ലോ അതൊക്കെ പറയും വാസ്തു രാഹു ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളും ദൈവമായിട്ടൊരു ഡീലുണ്ടെന്ന് നമ്മളും ദൈവമായിട്ടൊരു ബന്ധമുണ്ട് അവരെ കുറ്റം പറയുന്നില്ല അവർ ഫോളോ ചെയ്യുന്നത് ആ മാർഗ്ഗമാണ് പക്ഷെ നമുക്കതിൻ്റെ മീധെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെടുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട് രഹസ്യമുറിയിലോ പ്രാർത്ഥനാ മുറിയിലോ പ്രാർത്ഥന കൂടി വരവുകളിലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷിക്തന്മാരിലൂടെയോ ആലോചനയിലൂടെയോ ദർശനത്തിലൂടെയോ ണം നാം എന്ത് ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തായിരിക്കണം അവരെ എങ്ങനെ വളർത്തണം അവർക്ക് എന്ത് പേരിടണം അവരെ എങ്ങോട്ട് നയിക്കണം അവരെന്ത് പഠിപ്പിക്കണം ഇതൊക്കെ നിശ്ചയിക്കുന്നത് സ്വർഗമാണ് ദൈവമായിട്ടുള്ള ബന്ധമുള്ള കുടുംബങ്ങൾക്ക് സ്വർഗത്തിന്റെ കൺട്രോളുണ്ട് ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക നിനക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ പേരിടിലിൽ പോലും ഇടപെടുന്നൊരു ദൈവത്തെ ഞാൻ ഈ വാക്യത്തിൽ ഈ ഭാഗത്ത് കാണുക എത്ര പേർക്ക് ദൈവമായിട്ട് അങ്ങനെ ഒരു ബന്ധം വേണമെന്ന് ആഗ്രഹമുണ്ട് ദൈവത്തെ ഒരു വീട് വേണത് ഒരു കൂട് വേണത് അതിനകത്ത് തിരുത്തിയിട്ട് കുറച്ച് ദൂരെ ഒരു സ്ഥലത്തിരുത്തി പിരിവ് കൊടുത്ത് അതിന് പെയിന്റ് അടിക്കാനും അതിന് പോളിഷ് അടിക്കാനും കാശിട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു ദൈവത്തെയാണോ വേണ്ടത് അതെയോ നിന്റെ കുഞ്ഞിൻ്റെ പേരിടുന്ന വിഷയത്തിൽ പോലും ബോധേടായ ഉത്തരവാദിത്വമുള്ളൊരു ദൈവത്തെയാണോ വേണ്ടത് ഏത് ദൈവത്തെയാണ് വേണ്ടതെന്നുള്ള കാര്യം ഇന്ന് നിശ്ചയിക്കുക എങ്ങനെയാണ് ആത്മീക നയിക്കേണ്ടതെന്നുള്ള കാര്യം നിശ്ചയിക്കുക സർവകൃപാലുവായി ദൈവം നമ്മുടെ വിഷയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഇടപെടും അങ്ങനത്തെ ഒരു ആത്മീകമുണ്ട് പ്രാർത്ഥനയെ തുടർന്നു പ്രാർത്ഥിച്ചോ ദൈവകൃപയെന്ന് പുറകോട്ട് പോകാതിരുന്നോ സ്വർഗ്ഗം അത് ചെയ്യാതിരിക്കത്തില്ലെന്ന വളരെ സ്പഷ്ടമാണ് അപ്പോൾ ചാർച്ചക്കാരോടും നാട്ടുകാരോടും നമ്മളെക്കുറിച്ച് ദൈവമൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെക്കുറിച്ച് നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് നമ്മളോടാ പറഞ്ഞിരിക്കുന്നത് സ്വാധീനമുള്ള ആളുകൾ ഇടപെടുമ്പോൾ ഇവിടെ വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടി ഇടപെടണം പിണങ്ങല്ല വേണ്ടത് ആ കാര്യത്തിന് വേണ്ട ബുദ്ധിപരമായ ജ്ഞാനപരമായ ഒരു നീക്കമാണ് വേണ്ടത് അപ്പോൾ എലിസബത്ത് പറഞ്ഞു എന്ന് പേരിടണം അപ്പോൾ ഇവരുടെ ചാർച്ചയിലൊരു പ്രശ്നം അങ്ങനെ ആർക്കും പേരില്ല അങ്ങനൊരു പൈതൃകം ഇല്ല അവർക്കതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ അപ്പനോട് അപ്പനോടാംഗ്യം കാട്ടി ചോദിച്ചു അപ്പോൾ അപ്പൻ പത്തു മാസങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ ജനിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ ഉരുവാകുന്ന സമയത്ത് ദൂതനുമായിട്ടൊരു സംശയത്തിൻ്റെ വാക്ക് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ യോഹന്നാൻ്റെ അപ്പൻ സെക്കരിയാവിൻ്റെ അധരം അടച്ചു എന്ന് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ഇത് സംഭവിക്കുന്നവരെ നീ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ് പത്തു മാസങ്ങൾക്ക് മുമ്പ് അടച്ചതാണ് അപ്പോൾ അന്ന് ദൈവാലയത്തിനകത്ത് ശുശൂഷിക്കുന്ന സമയത്ത് സക്കരിയാവിൻ്റെ വാ പൂട്ടി പത്തു മാസം കഴിയുമ്പോൾ വാ തുറക്കുവാണ് വാ പൂട്ടിയപ്പോൾ അതൊരു വലിയ സംഭവമായില്ല ആൾക്കാരെന്തോ പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ എഴുതിയിരിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിലാണ് ഒന്നിൻ്റെ ജനം ശക്കരിയാവനായി കാത്തിരുന്നു അവർ മന്ദിരത്തിൽ താമസിപ്പിച്ചപ്പോൾ ആശ്ചര്യപ്പെട്ടു അവൻ പുറത്തു വന്നാറേ അവനോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ വെച്ചൊരു ദർശനം കണ്ടുവെന്ന് അവർ അറിഞ്ഞു അവൻ അവനവർ കാട്ടി ഊമനായി പാർത്തു അങ്ങനെ നോക്കിയപ്പോൾ ആളുകൾക്ക് അവിടെ ഇവൻ്റെ വായ അടിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ ഇവൻ്റെ നാവ അടങ്ങിയപ്പോൾ വായ് കെട്ടിക്കളഞ്ഞപ്പോൾ ആളുകൾക്ക് എന്തോ തെറ്റിദ്ധാരണ ആ എന്തോ ദർശനം കണ്ടു എന്തോ ഉള്ളി നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ ഇങ്ങനെ ഏതാണെന്ന് കണ്ടു പേടിച്ചതാ നമ്മൾ പറയാറില്ലേ പിന്നെ മിണ്ടിയിട്ടില്ല പെണ്ണ് പിന്നെ മിണ്ടിയിട്ടില്ല പിന്നെ 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 ഊമയായിട്ട് അകത്തിരിക്കുകയാണ് എന്നതാണ് നാട്ടുകാരുടെ ഇടയിൽ പറയുന്നത് ദൈവാലയത്തിനകത്ത് ഒന്ന് ഇങ്ങേരെന്തോ കണ്ടു എന്തോ ദർശനമോ എന്തോ കണ്ടു പേടിച്ചു അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല പക്ഷെ ദൈവം എന്നോട് പറയാൻ പറഞ്ഞ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗം എവിടെയോ ഒരു ബന്ധനം വീണപ്പോൾ എവിടെയോ ഒരു തളയ്ക്കപ്പെടൽ നടന്നപ്പോൾ നിങ്ങളുടെയോ എൻ്റെയോ നമ്മുടെയോ ജീവിതത്തിന് എവിടെയോ നമ്മുടെ കുഞ്ഞുങ്ങളിലോ നമ്മളിലോ നമ്മുടെ പ്രിയപ്പെട്ടവനിലോ ഒരു മൂകതയുടെ കരിമ്പടം വന്ന് വീണപ്പോൾ അന്ന് മുതൽ ആളുകൾ ഇങ്ങനെ തമ്മി പറഞ്ഞുകൊണ്ട് കിടക്കുക ഏതാണ്ടും ചെന്ന് മേടിച്ചതാ എവിടെയോ പോയി പൂട്ടുവീണതാ എന്തോ കണ്ട് പേടിച്ചതാ കയ്യിലിരിപ്പിൻ്റെ ദോഷാ നീ ഇത് പിതാക്കന്മാരുടെ കാലം മുതൽ ആ കുടുംബം ശരിയല്ലെന്നേ ഇതൊക്കെ പറഞ്ഞിങ്ങനെ അല്ലെങ്കിലും ഒരു കാലത്ത് നമുക്കും തോന്നിത്തുടങ്ങി നമ്മൾ ഒരു എന്താ പറയുക പറയുക ഒരു ശകനപ്പഴയാണ് എന്നൊക്കെ നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ അതുപോലെയാണ് എന്ന് ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ കുരുക്ക് വീണപ്പോൾ തടസ്സം വീണപ്പോൾ ഒരു ബന്ധനം വീണപ്പോൾ ഒരു 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 തിന്മയുടെ അല്ലെങ്കിൽ ഒരു ആ വന്ന ഫ്ലോയ്ക്ക് ഒരു തടസ്സം വന്നപ്പോൾ ബിസിനസ് ഡള്ളപ്പോൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ കുടുംബജീവിതം ഉലഞ്ഞപ്പോൾ ജപ്തി നോട്ടീസ് വന്നപ്പോൾ റിപ്പോർഡ് റിപ്പോർട്ടിനകത്ത് രോഗവിവരം പുറത്തു വന്നപ്പോൾ ഞെട്ടിത്തരിച്ചു കൊണ്ട് ആടുകൾ പറഞ്ഞു പല കാര്യങ്ങൾ പറഞ്ഞു ആടുകൾക്ക് ഇപ്പോൾ എന്താ പറയാൻ വയ്യാത്തത് അവർ പറഞ്ഞു ശരിയായ കാര്യമല്ല പറഞ്ഞു അവർ പറഞ്ഞു മന്ദിരത്തിനകത്ത് വെച്ച് എന്തോ സംഭവിച്ചു അങ്ങനെ ഊമന ായിപ്പോയി സ്ത്രം എന്തോ ബാധ കേറി അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട് മാടനടിച്ചു എന്തോ സംഭവിച്ചു എന്താന്ന് കൃത്യമായിട്ടില്ല ഞാൻ ദൂത് പറയാൻ പോകുന്ന കാര്യം കേക്ക് നിനക്ക് എന്ത് സംഭവിച്ചു നിൻ്റെ വീട്ടിനെന്ത് സംഭവിച്ചു നിന്റെ കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ടതെന്ന് പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു തെളിഞ്ഞിട്ടില്ല തെളിയാത്ത കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ടെന്ന് സ്വർഗം എന്നോട് പറയുന്നു ഇത് തെളിയാൻ വേണ്ടി നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ തെളിയത്തില്ല പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് മാവ് വചനം ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളോട് പറയാൻ എന്നെ കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങളോട് പറയാൻ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തിന് ഇങ്ങനെ സംഭവിച്ചു എവിടെ വെച്ചാണിത് പൂട്ട് വീണത് എന്തുകൊണ്ടാണ് ാണ് ഞാൻ മൗനമായി പോയത് എന്റെ യാത്രകൾ ബന്ധിക്കപ്പെട്ടത് എന്റെ കാൽ ചുവടുകൾ അടക്കപ്പെട്ടത് എനിക്ക് സംസാരശേഷി പോലും ഇല്ലാതായത് എൻ്റെ ശരീരം ഇങ്ങനെയായിപ്പോയത് എന്റെ കുടുംബത്തിൽ ഇത്രയും ട്രാജഡി സംഭവിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ട് ഇതുവരെ അവൻ്റെ റൂട്ട് പിടിക്കാൻ പറ്റിയില്ല സ്വർഗം എന്നോട് പറഞ്ഞ ദൂത് കേൾക്കണ്ടേ നിങ്ങളോട് പറയാൻ പറഞ്ഞ ദൂത് കേൾക്കണ്ടേ നിങ്ങളതിൻ്റെ റൂട്ട് തപ്പാൻ പോകണ്ട നിങ്ങളതിൻ്റെ ആഴം തപ്പാൻ പോകണ്ട നിങ്ങളത് എന്തുകൊണ്ടെന്ന് ചോദിക്കാം അത് സക്രിയാവിന് മാത്രം അറിയാവുന്ന രഹസ്യമാണത് എന്താണ് അകത്ത് എലിസബത്ത് പോലും അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല ആ കാര്യം അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല എവിടെയോ വെച്ച് എന്തോ സംഭവിച്ചു എന്നാൽ സംഭവിക്കാൻ പോകുന്ന മർവശം പറയും അവിടെയാണ് ദൂത് കിടക്കുന്നത് ഇതിന് പത്തു മാസം കഴിഞ്ഞപ്പോൾ ആ കുരു കഴിയുക പത്തു മാസം കഴിയുമ്പോൾ ആ ബന്ധനം പൊട്ടുക അതരത്തിൻ്റെ കെട്ടഴുകിയ നാവ് ചലിക്കുക വാ തുറക്കുക യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ പത്തു മാസങ്ങൾ പിന്നിട്ടു പതിനൊന്നാം മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ പത്തു മാസങ്ങൾ അടഞ്ഞു പോയ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഷട്ടർ വീണ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ത്രോത്രം ഓ അപക ശിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം താക്കോലുമായി വരുന്നുണ്ട് എന്തിനാ ഒരു പൂട്ടോടെ പൂട്ടാനല്ല ഈ പൂട്ടം അഴിക്കാൻ ഈ ഘട്ടം നഴിക്കാൻ ഈ വായെന്ന് തുറക്കാൻ അനിശ്ചിതത്വത്തിന് ഭേദം വരുത്താൻ ഈ മന്ത്രതയ്ക്ക് മാറ്റം വരുത്താൻ ഈ പറച്ചിലിന് അവസാനം വരുത്താൻ ജനങ്ങൾ പറഞ്ഞ കമൻ്റുകളും ജനങ്ങൾ തെറ്റിദ്ധരിച്ചതിന് മാറ്റം വരുത്താൻ പരിശുദ്ധ പരമോന്നത ദൈവത്തിൻ്റെ മഹാകൃപയുടെ വ്യാപാരത്താൽ ഒരു വലിയ പ്രവൃത്തി ദൈവമായി ചെയ്യാൻ പോവുക അത് ദൈവം നടത്തുമ്പോൾ അഞ്ച് കാര്യങ്ങൾ അവിടെ നടന്നു എന്താ അഞ്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നമുക്ക് അറുപത്തി മൂന്നാം വാക്യത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു അടുത്ത എന്താ എഴുതിയിരിക്കുന്നത് സ്തോത്രം അടുത്തത് ചുറ്റും പാർക്കുന്ന എല്ലാവർക്കും ഭയമുണ്ടായി ഇത് രണ്ടാമത്തതാണ് മൂന്ന് സ്തോത്രം യഹൂദ്യ നാട്ടിലെങ്ങും ഈ വാർത്ത പരന്നു സ്തോത്രം അടുത്ത കാര്യം അടുത്ത കാര്യം എല്ലാവരും ഹൃദയത്തിൽ നിക്ഷേപിച്ചു അടുത്ത കാര്യം ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു നാട്ടുകാർക്കും വീട്ടുകാർക്കും ചാർച്ചക്കാർക്കും അഞ്ച് കാര്യങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഭയങ്കര വിടുതൽ അവിടെ നടക്കുകയാണ് വീണപ്പോൾ ഒന്നും നടന്നില്ല തെറ്റിദ്ധാരണകൾ മാത്രം എന്നാൽ പൂട്ടു തുറന്നപ്പോൾ അഞ്ച് കാര്യം മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ നിക്ഷേപിപ്പാൽ എനിക്കേറ്റവും ചിന്തിച്ചത് അതാ നിനക്കൊരു വിടുതൽ കിട്ടുമ്പോൾ ചോദ്യം ചെയ്ത കർത്താവിന് വിശ്വസിക്കാത്ത നിൻ്റെ വിശ്വാസമാർഗത്തെ തെറ്റിദ്ധരിച്ച് ആളുകളുടെ ഹൃദയത്തിൽ നിക്ഷേപിപ്പാൻ നിൻ്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന വിടുതൽ ആയിരം പ്രസംഗത്തേക്കാൾ ആളുകളുടെയും ബന്ധുക്കളുടെയും നിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ ചിലത് സമ്മാനിച്ചുകൊണ്ട് നിൻ്റെ കുടുംബത്തിനകത്ത് കുടുംബ ജീവിതത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തോ താഴ് തുറക്കാൻ കിടക്കുകയാണ് ആളുകൾ ആശ്ചര്യപ്പെടുന്ന സ്തോത്രം എല്ലാവർക്കും ഭയമുണ്ടാകുന്ന സ്തോത്രം നാട്ടിലൊക്കെയും ഈ അനുഗ്രഹ ത്തിന്റെ വാർത്ത പരക്കുന്ന സ്ത്രോത്രം അങ്ങനെയാണ് വാർത്ത എന്ന് എഴുതിയിരിക്കുന്നത് വാർത്ത അയ്യോ കർത്താവിന് സ്തോത്രം സമയം തീരുവാണല്ലോ വാർത്ത എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇത് ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് ആയിട്ട് പരക്കും നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന വിടുതൽ നിൻ്റെ ശാപങ്ങളും കെട്ടുകളൊക്കെ നാട്ടിൽ കിംവദന്തി ആയിരുന്നെങ്കിൽ നിൻ്റെ വിടുതൽ ഒരു വാർത്തയായി മാറും സ്ത്രോത്ര ഹലുയ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കത്തക്ക രീതിയിൽ ചില നിക്ഷേപങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ ദൈവമായി കർത്താവ് ഇടയാക്കും എല്ലാറ്റിലും ഉപരി ജനങ്ങൾക്ക് മനസ്സിലാകും ഈ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല ഇതെന്ത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെന്തായിത്തീരും ജനങ്ങളുടെ നടുവിൽ ആകുലതയല്ല ആകാംക്ഷ കൊടുത്തുകൊണ്ട് വിടുതൽ നടക്കാൻ പോവുക അങ്ങനെയാണ് ഇന്നത്തെ സന്ദേശത്തിന് ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് ആകുലത കൊടുത്തുകൊണ്ട് വന്ന പോരുകളും പോരാട്ടങ്ങളും ആകാംക്ഷ കൊടുത്തുകൊണ്ട് വിടുതലായി മാറാൻ പോകുന്നു ആകുലതകൾ ആകാംക്ഷയ്ക്ക് വഴിമാറുന്നു വിശ്വസിച്ചോ 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 ദൈവം അത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അടുത്തു നിന്നവർ കണ്ടവർ ആകുലപ്പെട്ട വിഷയങ്ങൾ ആകാംക്ഷയോടെ ഏറ്റെടുക്കുന്ന ദിവസങ്ങളിലേക്ക് വരുന്നു നമുക്കതിനായിട്ട് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വിടുതലുകൾ മറ്റുള്ളവർക്കൊരു നിക്ഷേപമായി മാറാൻ നാട്ടിൽ ദൈവമേ ഒരു ഒരു ഒരനുഗ്രഹ വാർത്തയായി മാറാൻ പലരും ആശ്ചര്യപ്പെടുവാൻ എന്തായിത്തീരുമെന്നുള്ള ആകാംക്ഷയോടെയായിരിക്കാൻ കർത്താവ് ചെയ്യാൻ പോകുന്ന വൻകാര്യത്തെ മനതാരിൽ പേറിക്കൊണ്ട് ജനത്തെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനഘട്ടത്തിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദെയ്യുമേ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ആമേൻ